സംസ്ഥാനത്ത് കാലവർഷം അടുത്ത ആഴ്ചയോടെ ശക്തിപ്പെടും. മറ്റന്നാൾ പത്തനംതിട്ട, എറണാകുളം, ഇടുക്കി ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. വിവരങ്ങൾ നൽകാൻ അർജുൻ രാജ് ചേരുന്നുണ്ട്. അർജുൻ, ഏറ്റവും പുതിയ മുന്നറിയിപ്പുകൾ എന്തെല്ലാമാണ്? രേഷ്മ, സംസ്ഥാനത്ത് നിലവിൽ കാലവർഷം ദുർബലമാണ്. ഇത് രണ്ടു ദിവസം കൂടി ശക്തമാകാതെ ഉണ്ടാകുമെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഇപ്പോൾ മുന്നറിയിപ്പ് നൽകുന്നത്. ഞായറാഴ്ചയോടുകൂടി കാലവർഷം കനക്കാനുള്ള സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുകയാണ്. ഞായറാഴ്ച മൂന്ന് ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. പത്തനംതിട്ട, എറണാകുളം, ഇടുക്കി ജില്ലകളിലാണ് യെല്ലോ അലർട്ട് ഉള്ളത്. അതിനുശേഷം തിങ്കളാഴ്ച മുതൽ കൂടുതൽ ജില്ലകളിൽ മഴ കനക്കാനുള്ള സാധ്യതയാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകുന്നത്. കഴിഞ്ഞ 8-ാം തീയതിയാണ് സംസ്ഥാനത്ത് കാലവർഷം എത്തിയത്. ഒരാഴ്ച പിന്നിട്ടിട്ടും ഒരിടത്തും ശക്തമായി മഴ ഉണ്ടായിട്ടില്ല. കാലവർഷം ഇതുവരെ സംസ്ഥാനത്ത് ശക്തമായിട്ടില്ല എന്നുള്ളത് പ്രധാനമാണ്. അതുകൊണ്ട് തന്നെ അടുത്ത ആഴ്ച മുതൽ കാലവർഷം ശക്തിപ്പെടാനുള്ള സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകുകയാണ്. അതേസമയത്ത് തന്നെ ശക്തമായ കടലാക്രമണം സംസ്ഥാനത്ത് തുടരുന്നുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ 20-ാം തീയതി വരെ മത്സ്യബന്ധനത്തിന് നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. കേരള കർണാടക തീരങ്ങളിൽ ഒപ്പം തന്നെ ലക്ഷദ്വീപ് പ്രദേശത്തും മത്സ്യബന്ധനത്തിന് പോകരുതെന്ന നിർദ്ദേശം ഇപ്പോൾ നൽകിയിട്ടുണ്ട്. തീരങ്ങളിൽ 40 മുതൽ 45 കിലോമീറ്റർ വരെ വേഗത്തിൽ കാറ്റ് വീശാനുള്ള സാധ്യതയുണ്ടെന്ന് മുന്നറിയിപ്പിലുണ്ട്. ഒപ്പം തന്നെ 3 മീറ്റർ വരെ ഉയർന്ന തിരമാലയ്ക്ക് സാധ്യതയുണ്ടെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിട്ടുണ്ട്. അടുത്ത ആഴ്ചയോടുകൂടി സംസ്ഥാനത്ത് കാലവർഷം ശക്തിപ്പെടുമെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നത്. രേഷ്മ. ശരി അർജുൻ. കോഴിക്കോട് ചെറുപ്പ സർക്കാർ ആശുപത്രിയിലെ OP സമയം വൈകുന്നേരം 6 മണി വരെയാക്കും. അഡീഷണൽ DMO നടത്തിയ ചർച്ചയിലാണ് തീരുമാനം. 24 മണിക്കൂറും ഡോക്ടർമാരെ വേണമെന്ന് ആശുപത്രി മാനേജ്മെന്റ് കമ്മിറ്റി ആവശ്യപ്പെട്ടു. മതിയായ ഡോക്ടർമാർ ഇല്ലാത്തതിനാൽ ആശുപത്രിയുടെ പ്രവർത്തനം താളം തെറ്റുന്നത് മീഡിയാവൻ റിപ്പോർട്ട് ചെയ്തിരുന്നു. വിവരങ്ങൾ നൽകാൻ കോഴിക്കോട് നിന്ന് ഷിത ജഗത് ചേരുന്നുണ്ട്. ഷിത, ഇപ്പോൾ മീഡിയാവൻ വാർത്തയെ തുടർന്നാണോ നടപടി ഉണ്ടായിരിക്കുന്നത്? രേഷ്മ, കഴിഞ്ഞ കുറച്ച് നാളുകളായി തന്നെ ചെറുപ്പ ഹെൽത്ത് സെന്ററിന്റെ പ്രവർത്തനം, അതായത് OP സമയം എന്ന് പറയുന്നത് 1 മണി വരെയാണ്. ആ സമയം കഴിഞ്ഞെത്തുന്ന രോഗികളെല്ലാം തന്നെ മടങ്ങിപ്പോവുകയാണ്. ആ ദൃശ്യങ്ങൾ സഹിതമാണ്, രോഗികൾ മടങ്ങിപ്പോകുന്ന ദൃശ്യങ്ങൾ സഹിതമാണ് മീഡിയ വൺ വാർത്ത പുറത്തുവിട്ടത്. അതിന് പിന്നാലെയാണ് അഡീഷണൽ DMO ഇന്ന് ചെറുപ്പ ഹെൽത്ത് സെന്ററിൽ എത്തുകയും ആശുപത്രി അധികൃതരുമായും മാനേജ്മെന്റ് കമ്മിറ്റിയുമായി ചർച്ച നടത്തുകയും ചെയ്തത്. മാനേജ്മെന്റ് കമ്മിറ്റി പ്രധാനമായും ആവശ്യപ്പെടുന്ന 24 മണിക്കൂറും ചികിത്സാ സൗകര്യം ഇവിടെ ഉണ്ടാകണമെന്നുള്ളതാണ്. നേരത്തെ ചെറുപ്പ ആശുപത്രിയിൽ ഈ രീതിയിൽ തന്നെയായിരുന്നു പ്രവർത്തനം. 24 മണിക്കൂറും ഡോക്ടർമാരുടെ സേവനം ഉണ്ടായിരുന്നു, 4 ഡോക്ടർമാരുണ്ടായിരുന്നു. പക്ഷേ പിന്നീട് കാലക്രമേണ അത് 2 ആയി ചുരുങ്ങിയിരിക്കുകയാണ്. ഇപ്പോൾ 2 പേർ മാത്രമേ ഉള്ളൂ. ആ ഒരു സാഹചര്യത്തിലാണ് ആശുപത്രിയുടെ പ്രവർത്തനം താളം തെറ്റാൻ തുടങ്ങിയത്. മലപ്പുറം കോഴിക്കോട് ജില്ലകളിലെ 4 പഞ്ചായത്തുകളിൽ നിന്നായി ദിവസേന 700 രോഗികൾ എത്തുന്ന ഒരിടം കൂടിയായിരുന്നു ഈ ചെറുപ്പയിലെ ആശുപത്രി എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ സ്ഥിരമായി ഒരുപാട് ആളുകൾക്കാണ് മടങ്ങിപ്പോകേണ്ടി വരുന്നത്. ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത് വൈകുന്നേരം 6 മണി വരെ OP സമയം കൂട്ടാൻ വേണ്ടിയാണ്. അതിൽ 6 മണി വരെ ഒരു ഡോക്ടറെ കൂടെ നിയമിച്ച് 6 മണി വരെയുള്ള പ്രവർത്തനം കൊണ്ടുപോകാൻ വേണ്ടിയാണ് തീരുമാനിച്ചിരിക്കുന്നത്. അതിനൊപ്പം തന്നെ മറ്റ് പ്രവർത്തനങ്ങൾ കൂടെ, അതായത് ഫാർമസി ഉൾപ്പെടെയുള്ളവ 1 മണി വരെയാണ് പ്രവർത്തിക്കുന്നത്, അതുകൂടെ 6 മണി വരെ നീട്ടേണ്ടതായുണ്ട്. പക്ഷേ അതിലൊന്നും തീരുമാനം ഇതുവരെ ഉണ്ടായിട്ടില്ല. ഒപ്പം തന്നെ പക്ഷേ ഇതിൽ മാനേജ്മെന്റ് കമ്മിറ്റി കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി സമരം നടത്തുന്നുണ്ട്. അവർ പ്രധാനമായും ആവശ്യപ്പെടുന്നത് 24 മണിക്കൂറും ഡോക്ടർമാരുടെ സേവനം എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു ആവശ്യത്തിൽ നിന്ന് പിന്നോട്ട് പോകില്ല എന്നുള്ളതാണ് ആശുപത്രി മാനേജ്മെന്റ് കമ്മിറ്റി അറിയിച്ചിട്ടുള്ളത്. അതുമായി ബന്ധപ്പെട്ട സമരം അവർ തുടരാനും തീരുമാനിച്ചിട്ടുണ്ട്. എന്തായാലും ഇതിൽ ആരോഗ്യവകുപ്പ് ഉടൻ ഇടപെടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഒരു ഡോക്ടറുടെ പോസ്റ്റ് കൂടെ അവിടെ ഉണ്ടാക്കി, അല്ലെങ്കിൽ പോസ്റ്റ് കൂടെ ഒരു ഡോക്ടറെ കൂടെ നിയോഗിക്കുകയാണെങ്കിൽ കൃത്യമായ രീതിയിൽ തന്നെ 24 മണിക്കൂറും ചെറുപ്പ ആശുപത്രിയിലെ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. രേഷ്മ.